എല്ലാവർക്കും നമസ്കാരം. എന്താണ് എല്ലാവർക്കും വിശേഷം? സുഖമാണോ? അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒറ്റ ദിവസം കൊണ്ട് കുഞ്ഞുങ്ങളുടെ കോൾഡ് എന്ന് പറയുന്ന അവസ്ഥ, രോഗാവസ്ഥ അല്ലെങ്കിൽ ജലദോഷം എന്ന് പറയുന്നത് എങ്ങനെ ഒരു ദിവസം കൊണ്ട് നമുക്ക് പമ്പ കടത്താം എന്നുള്ള ഒരു സൂപ്പർ ടിപ്പുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ അത് ഞാൻ പറയുന്നതിന് മുമ്പ് എന്നെ അറിയാത്തവർ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നു, എൻ്റെ പേര് ജോസ്മി എന്നാണ്. നമ്മുടെ ഈ മദർഹുഡ് ചാനലിലോട്ട് ഏവർക്കും സ്വാഗതം. ഈ കോൾഡ് എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ മാതാപിതാക്കളെ സംബന്ധിച്ച് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു വലിയൊരു പ്രോബ്ലം ആണ് അല്ലേ? കാരണം കുഞ്ഞുങ്ങൾക്ക് ഇമ്മ്യൂണിറ്റി പവർ ഇല്ലാത്തത് കൊണ്ട് പല പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്നായിരിക്കും ഇവർക്ക് കോൾഡ് പിടിക്കുക. ചിലർക്ക് വീക്ക്ലി വരും, ചിലർക്ക് ഒരു മന്ത്ലി വരും, ചിലർക്ക് വേണമെങ്കിൽ ഒരു 2 weeks ഗ്യാപ്പിൽ ഒരു കോൾഡ് പോയി ഒന്ന് ആശ്വാസം കിട്ടുമ്പോഴത്തേക്ക് അടുത്തത് ഇങ്ങോട്ട് വരും. അങ്ങനെ ഭയങ്കരമായിട്ട് പ്രശ്നമുണ്ടാവും. അപ്പം സാധാരണ കോൾഡ് വന്നിട്ട് ആ കോൾഡ് അതുപോലെ അങ്ങ് പോകുവാണെങ്കിൽ ഓക്കെ, ഇതെന്താ സംഭവിക്കുക, കോൾഡ് വരും, അതിനോടൊപ്പം തന്നെ അത് കഫാകും, കഫിന് കൂടുതൽ തന്നെ വീസിങ് ആകും. ചില പിള്ളേർക്ക് എന്താ പറയുക, ശരിക്കും നമ്മൾ സഫർ ചെയ്യും ഈ ഒരു കോൾഡ് വരും. അപ്പം നമ്മൾ ശരിക്കും ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കോൾഡ് വരുമ്പോഴായിരിക്കും അല്ലേ? അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇനി നിങ്ങൾക്ക് ആ പേടിയുടെ ആവശ്യമില്ല. കാരണം ഈ കോൾഡ് വന്നെങ്കിൽ തന്നെ നമ്മൾ എന്നെ ചെയ്യണം, അവസാനം കോൾഡും കഫും ഒക്കെ അങ്ങോട്ട് കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോയിട്ട് എന്നാ ചെയ്യണം, ആന്റിബയോട്ടിക് എല്ലാം വാങ്ങണം അല്ലെങ്കിൽ എന്തെങ്കിലും മരുന്ന് വാങ്ങണം. അപ്പൊ കുഞ്ഞുങ്ങൾ മാക്സിമം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഉള്ളിലോട്ട് കൊടുത്തിട്ട് ഒരു അവരുടെ കോൾഡ് എന്ന് പറയുന്ന സംഭവം നമ്മൾ മാറ്റാതിരിക്കാനാണ് ശ്രമിക്കേണ്ടത്. എന്താണെന്നറിയാവോ, നമ്മളിപ്പോ ഒന്ന് ഒരു തവണ ജലദോഷം വന്നിട്ട് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് അതിനുള്ള മരുന്ന് കൊടുത്തു, മീൻസ് ഇന്റേർണൽ ആയിട്ട് പോവാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ മരുന്ന് കൊടുത്തിട്ട് ഈ കുഞ്ഞുങ്ങളുടെ അസുഖം മാറിയെന്നിരിക്കട്ടെ. പിന്നത്തെ തവണ വന്നാലും ഇവർക്ക് ഈ ഒരു ഗുളികയില്ലാതെ മാറാല് മരുന്നില്ലാതെ മാറൂലാത്ത ഒരവസ്ഥയാവും. അങ്ങനെ ഒരുപാട് മക്കളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കുഞ്ഞുങ്ങൾക്ക് മരുന്ന് കൊടുത്തിട്ട് മാറ്റാൻ നമ്മൾ ശ്രമിക്കുന്നതിൽ നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് മരുന്നില്ലാതെ എങ്ങനെ കുഞ്ഞുങ്ങൾക്ക് മാറ്റാം. അങ്ങനെ നമ്മൾ മാറ്റുമ്പോൾ തന്നെ ആ കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്നൊന്നും അസുഖം വരത്തില്ല, അവരുടെ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഒന്നും കൂടെ സ്ട്രോങ് ആവും, ഡെവലപ്പ് ആവുക ചെയ്യുന്നത്. അപ്പം നിങ്ങൾ എന്നാ ചെയ്യണം, ഇനി ഞാൻ പറഞ്ഞല്ലോ വീട്ടിലുള്ള കാര്യങ്ങൾ, ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം മാത്രം നിങ്ങൾ ചെയ്താൽ മതി, 101% ഞാൻ പറയുന്നു ഒരു ദിവസം കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് പോയി കിട്ടും. ഇനി എന്താണ് സംഭവം എന്ന് പറയുന്നതിന് മുമ്പ് 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് 1 വയസ്സിന് ശേഷമുള്ള കുഞ്ഞുങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. 1 വയസ്സിന് താഴെയുള്ള, അതായത് മാസങ്ങൾ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് പോയിട്ട് ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ ചെയ്യരുത്. 1 വയസ്സിന് ശേഷം മാത്രമുള്ള കുഞ്ഞുങ്ങൾക്ക്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ ഒന്നും വാങ്ങി നിങ്ങൾ ഉപയോഗിക്കരുത്. ഇതിന്റെ പ്യുവർ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം, ഒറിജിനൽ സാധനങ്ങൾ മാത്രമേ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ ഉപയോഗിക്കാവുള്ളൂ. മനസ്സിലായല്ലോ? ഒരു കാര്യം കൂടെ പറയാനു കേട്ടോ. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനിഷ്യൽ സ്റ്റേജില് ഒരു കോൾഡിന്റെ, ജലദോഷത്തിന്റെ ഇനിഷ്യൽ സ്റ്റേജില് ഇത് ഉപയോഗിക്കുമ്പോൾ മാത്രമേ 1 ദിവസം കൊണ്ട് ഇത് പോവത്തുള്ളൂ. നല്ല സിവിയർ ആയിട്ട് നമ്മൾ പോയിട്ട് കുഞ്ഞുങ്ങൾക്ക് പോയിട്ട് ഇത് ഉപയോഗിച്ചാൽ 2 ദിവസമെങ്കിലും എടുക്കും ഇത് മാറാൻ വേണ്ടി, പക്ഷെ മരുന്ന് വേണ്ടി വരില്ല. അപ്പൊ നമുക്ക് കാര്യത്തിലോട്ട് കടക്കാം. ഈ ഒരു 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽ വെച്ചിരിക്കുക. ഒന്ന് ഞാൻ പറയുന്നു, 1 വയസ്സിന് ശേഷമുള്ള കുഞ്ഞുങ്ങൾക്കേ ഉപയോഗിക്കാവുള്ളൂ. 2, ഇനിഷ്യൽ സ്റ്റേജിൽ തന്നെ നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യണം. 3 എന്ന് പറഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ്സ് വാങ്ങരുത്, റിയൽ ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ വാങ്ങാവുള്ളൂ. അപ്പൊ എന്തൊക്കെ സാധനങ്ങളാണ് നമുക്കിത് വീട്ടിൽ നിന്ന് തന്നെ കുഞ്ഞുക്ക് 1 ദിവസം കൊണ്ട് മാറ്റാൻ വേണ്ടത്? ഒന്നാമത്തെ ഐറ്റം ആക്സ് ബ്രാൻഡ് ഓയിൽ. നിങ്ങൾ കണ്ടുണ്ടോ ആക്സ് ബ്രാൻഡ് ഓയിൽ എന്ന് കേട്ടുണ്ടോ? ഇത് ആക്സ് ബ്രാൻഡ് യൂണിവേഴ്സൽ ഓയിൽ ആണ്. ഇതിനകത്ത് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെന്തോൾ ഉണ്ട്, യൂക്കലിപ്റ്റസ് ഓയിൽ ഉണ്ട്, മീത്തേൽ ഉണ്ട്. ഇതെല്ലാം സൂപ്പറാണ്. ഇതൊരു കിഡു ഐറ്റം എന്ന് പറഞ്ഞാൽ കിഡു ഐറ്റമാണ്. ഇത് ഇവര് തന്നെ ക്ലെയിം ചെയ്യുന്നുണ്ട്, അതായത് ക്വിക്ക് റിലീഫ് ഫ്രം കോൾഡ്, കഫ് അല്ലെങ്കിൽ എന്താ പറയാ, ഹെഡ് ഏക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് നോർമലി മൈഗ്രെയിൻ ഉള്ളത് കൊണ്ട് ഇത് എന്റെ കൂടെ എപ്പോഴും ഉള്ളൊരു സാധനമാട്ടോ. അപ്പൊ ഈ ഒരു സംഭവം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിച്ചു കഴിഞ്ഞാൽ 1 ദിവസം കൊണ്ട് മാറിക്കിട്ടും. രണ്ടാമത്തെ ഐറ്റം എന്ന് പറഞ്ഞാൽ യൂക്കലിപ്റ്റസ് ഓയിൽ. യൂക്കലിപ്റ്റസ് ഓയിൽ നമ്മൾ യൂക്കാലി എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു സംഭവമാണ് ഇത്, ഇതട്ടോ. ഇതിന്റെ 2 ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിലൊക്കെ ഇഷ്ടംപോലെ കാണും. പക്ഷെ നിങ്ങൾ ഇത് ഒറിജിനൽ ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നിങ്ങൾ വാങ്ങാവുള്ളൂ. ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ്സ് എങ്ങനെ കണ്ടെത്താം നിങ്ങൾ ചിന്തിക്കാം. എങ്ങനെ കണ്ടെത്താന്ന് വെച്ചാൽ ഇതിന്റെ ഒരു സ്മെല്ല് എന്ന് പറഞ്ഞാല് ഇതിന്റെ ഈ ആക്സ് ബ്രാൻഡ് ഓയിലിന്റെ ഡ്യൂപ്ലിക്കേറ്റ് സ്മെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരുതരം പെട്രോളിന്റെ സ്മെല്ലാണ്.
ബാക്കി ശരി ഒറിജിനൽ ആയിട്ടുള്ളതിന് ഒരു നല്ല സ്മെല്ല, ഈ യൂക്കലിപ്റ്റസിന്റെ ഒക്കെ ഒരു സ്മെല്ല് ഇല്ലേ, അങ്ങനെ ഒരു നല്ല ഒരു സ്മെല്ലാണ് വരുന്നത്. അല്ലാത്തതിന് ഒരു തരം ആ സ്മെല്ല് അടിച്ചാൽ തന്നെ നമുക്ക് ഇപ്പം വേറെ എന്തെങ്കിലും ഒരു അസുഖം വരുന്ന പോലെ നമുക്ക് തോന്നും, അങ്ങനെ ഒരു വൃത്തികെട്ട സ്മെല്ലായിരിക്കും. അടുത്ത് ഇതിന്റെ യൂക്കലിപ്റ്റസ് ഓയിലിന്റെ എങ്ങനെയാണ് ഡ്യൂപ്ലിക്കേറ്റ് തിരിച്ചറിയാന്ന് വെച്ച് കഴിഞ്ഞാല്, മാക്സിമം ഇതിന്റെ ഒറിജിൻ എവിടെയാണ്, നമ്മുടെ യൂക്കാലിന്റെ ഒക്കെ ഊട്ടി പോലെയുള്ള സ്ഥലങ്ങളിലാണ് യൂക്കാലി മരങ്ങളൊക്കെ ഒരുപാട്, നമ്മൾ പോകുന്ന വഴി നമുക്ക് കാണാം ഒരുപാടുണ്ട്. അവിടെയൊക്കെ പോയിട്ട് നമ്മൾ ശരിക്കും ഇതിന്റെ ഒരു നല്ലൊരു അതിന്റെ ഒരു അവർ ക്രിയേറ്റ് ചെയ്യുന്ന സ്ഥലത്ത് പോയിട്ട് നമ്മൾ ഒരെണ്ണം വാങ്ങുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവിടെ ആരെങ്കിലും പരിചയം ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് നിന്ന് വാങ്ങുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. കാരണം ഇതിന്റെ രണ്ട് മൂന്ന് സ്മെല്ല് ഞാൻ അടിച്ചിട്ടുണ്ട്. രണ്ടുമൂന്ന് സ്മെല്ല് വെച്ചാൽ എൻ്റെ ഒരു ഓർമ്മ തൊട്ട് എൻ്റെ വീട്ടിൽ യൂക്കാലി ഉള്ള ഒരു വീടാണ് എൻ്റെ, എൻ്റെ അപ്പച്ചൻ എപ്പോഴും വാങ്ങി വെക്കും. അപ്പൊ അന്ന് തൊട്ട് എൻ്റെ ചെറുപ്പം തൊട്ട് ഇപ്പം വരെ ഞാൻ ഉപയോഗിക്കുന്ന ഈ ഒരു യൂക്കലിപ്റ്റസ് ഓയിലിന്റെ സ്മെല്ല് എന്ന് പറഞ്ഞ സെയിം ആണ്. പക്ഷെ വയനാട് വീട്ടിൽ നിന്ന് എനിക്കൊരു യൂക്കലിപ്റ്റസ് ഓയിൽ കിട്ടി, പക്ഷെ എനിക്ക് അതിന്റെ ഒരു സ്മെല്ല് എന്ന് പറഞ്ഞ ഒരു പുൽത്തൈലത്തിന്റെ സ്മെല്ല് പോലെ, അങ്ങനെ വേറെ എന്തൊക്കെ ഒരു സ്മെല്ല് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷെ അപ്പം ഇതിൽ ഏതാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഈ ഒരു സംഭവം കൊണ്ട് ഞങ്ങൾക്ക് കോൾഡും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ ഉപയോഗിക്കുമ്പം എനിക്ക് എല്ലാം പെട്ടെന്ന് മാറാറുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഒരു കൺഫ്യൂഷൻ ആണ് ഇതിനെപ്പറ്റി. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കണമെങ്കിൽ അതിന്റെ ഒറിജിനൽ ആയിട്ടുള്ള സ്ഥലത്ത് പോയിട്ട് നിങ്ങൾ വാങ്ങുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഓക്കെ, ഇതൊക്കെ അപ്പം ഡ്യൂപ്ലിക്കേറ്റ്സ് കാര്യങ്ങൾ ഉപയോഗിച്ചാൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടത്തില്ല, അത്രയേ ഉള്ളൂ. പിന്നെ ചിലപ്പോൾ വേറെ എന്തെങ്കിലും കൂടെ പ്രശ്നങ്ങളായിരിക്കും വരിക. ഇനി ഇത് എങ്ങനെ ഉപയോഗിക്കണം? ഇത് രണ്ടും ഞാൻ ഈ പറയും പോലെ നിങ്ങൾ ഒരുപോലെ ഉപയോഗിക്കേണ്ട കാര്യമാണ്. എന്ത് ചെയ്യണം? കുഞ്ഞുങ്ങൾക്ക് ഞാൻ പറഞ്ഞു, ഇനിഷ്യൽ സ്റ്റേജിൽ കുഞ്ഞുങ്ങൾക്ക് വരുമ്പോഴാണ് നമ്മൾ ഇത് ഉപയോഗിക്കുക. അതായത് ഇനിഷ്യൽ സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ അറിയാം അവരുടെ സിംറ്റംസ് അവർ കാണിച്ചു തുടങ്ങും. ചിലപ്പോൾ തുമ്മുമായിരിക്കും, അല്ലെ ചിലപ്പോൾ വേണമെങ്കിൽ എന്തെങ്കിലും വഴക്ക് പോലെ കാണിക്കുക, അല്ലെ ചിലപ്പോൾ മൂക്ക് കടഞ്ഞ പോലെ തോന്നും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവർ കാണിക്കുമ്പം നമ്മൾ എന്നാ ചെയ്യണമെന്ന് അറിയോ? ഈ ഒരു സംഭവം എടുക്കുക, ഇതും നമ്മുടെ യൂക്കലിപ്റ്റസ് ഓയിലും എടുക്കുക. എടുത്തിട്ട് കുഞ്ഞുങ്ങളുടെ ഡ്രസ്സില്ലേ, ഡ്രസ്സിന്റെ ഈ ചുറ്റിനും കഴുത്തിന് ചുറ്റും നമ്മൾ ഇതിന്റെ ഓരോ ഡ്രോപ്പ് ഡ്രോപ്പ് ഇങ്ങനെ 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 ഓരോ ഡ്രോപ്പ് ഡ്രോപ്പ്, അല്ലെങ്കിൽ നോക്കിയാൽ നമ്മുടെ വിരലിലോട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ തൂത്ത് കൊടുക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇത് സ്മെല്ല്. ഇത് തൂത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് കൂടത്തില്ലതാ, ഇതും വേണം തൂത്ത് കൊടുക്കുക. ഇതും കുറച്ച് കുറച്ച് തൂത്ത് കൊടുക്കുക. ഡ്രസ്സിൽ മാത്രമല്ല, അവർ കിടക്കുന്ന അവർ പില്ലോ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവരുടെ പില്ലോയിന്റെ മുകളിൽ കൂടെ തൂത്ത് കൊടുക്കുക. രാത്രി കിടക്കുമ്പോൾ തൂക്കുമ്പോൾ കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിരിക്കും കേട്ടോ. അപ്പൊ എല്ലാ സമയത്തും പില്ലോ ഒന്നും എല്ലാ സമയത്തൊക്കെ അവർ തൊട്ടിലായിരിക്കുമല്ലോ കിടക്കുന്നത്. അപ്പൊ തൊട്ടിൽ കിടക്കുമ്പം തൊട്ടിക്ക് ചുറ്റിനും അവരങ്ങോട്ട് ചെരിഞ്ഞാലും ഇങ്ങോട്ട് ചെരിഞ്ഞാലും അവരുടെ മൂക്ക് ചെന്ന് പതിക്കുന്നതിന്റെ ആ ഒരു ഏരിയയിലായിട്ട് നമ്മൾ ഇത് തൂത്ത് കൊടുക്കുക. മൂക്കിൽ ഡയറക്റ്റ് കൊണ്ടേ വലിപ്പിക്കരുത്, അത് ശ്രദ്ധിക്കുക. പുള്ളി പരിപാടി തീരും, അപ്പൊ മൂക്കിൽ ഡയറക്റ്റ് കൊണ്ട് ചെയ്യിപ്പിക്കരുത്, നമ്മൾ അതിന് ചുറ്റിനും. അപ്പൊ എന്താ നമ്മൾ ഇതെന്തിനാ ഡ്രസ്സിലൊക്കെ തൂക്കുന്നത് വെച്ചാൽ, നമുക്ക് ഇത് ഡയറക്റ്റ് ആയിട്ട് കുഞ്ഞുങ്ങളോട്ട് ഇത് ചെല്ലാതിരിക്കാൻ വേണ്ടിയാണ്. കാരണം ഇത് കുറച്ച് സ്ട്രോങ് ആണ് സംഭവം. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് ചെല്ലാതെ ഇൻഡയറക്റ്റ് ആയിട്ടാണ് ഈ ഡ്രസ്സിൽ പതിഞ്ഞ്, അതിൽ നിന്ന് ഇൻഡയറക്റ്റ് ആയിട്ടാണ് കുഞ്ഞുങ്ങളുടെ അത് കുറച്ചേ അപ്പം വലിക്കുന്നുള്ളൂ. അതാകുമ്പോൾ പ്രശ്നമില്ല, ഒരു കുഴപ്പമില്ല. അപ്പൊ ഞാൻ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഈ ആക്സ് ബ്രാൻഡ് ഓയിൽ നമ്മൾ മുതിർന്നവർ ഉപയോഗിക്കുന്നതാണ്, അപ്പൊ കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിച്ചാൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് അറിയുമ്പോൾ ഞാൻ ഇവിടുത്തെ ഡോക്ടറോട് പോയി ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല, നിങ്ങൾ ഉപയോഗിക്കുന്നതാണ് ഡോക്ടർ പറഞ്ഞു. ഇനി എപ്പോഴൊക്കെ ഇത് തൂത്ത് നമ്മൾ ഉപയോഗിക്കണം എന്നുള്ള കാര്യത്തിൽ, നമ്മളൊരു 1 അവർ ഗ്യാപ്പിൽ, അല്ലെ പോട്ടെ മാക്സിമം ഒരു 2 അവർ ഗ്യാപ്പിൽ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഇത് തൂത്ത് കൊടുക്കുക, കുഞ്ഞുങ്ങളുടെ ഡ്രസ്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം എന്താ വെച്ചാൽ, നമ്മൾ വൺസ് ഇത് തൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് അതിന്റെ സ്മെല്ല് അങ്ങ് പോകും, കംപ്ലീറ്റ് സ്മെല്ല് പോകും. അപ്പൊ നമ്മൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇത് തൂത്ത് കൊടുക്കുമ്പോഴേ കുഞ്ഞുങ്ങളുടെ ഈ ആ ഒരു സ്മെല്ല് കുഞ്ഞുങ്ങൾ അടിച്ചിട്ട് അവരുടെ നോസ് ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ അത് ഓപ്പൺ ആവുക, അല്ലെങ്കിൽ കോൾഡിന്റെ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് മാറുക, അങ്ങനത്തെ കാര്യങ്ങളെ അവര് നടക്കത്തുള്ളൂ, ആ ഒരു പ്രോസസ്സിങ് അവിടെ നടക്കത്തുള്ളൂ. അപ്പൊ ഒരു ഞാൻ പറഞ്ഞ ഒരു 1 അവർ ഗ്യാപ്പ് ചെയ്താൽ നല്ലത്, ഇനി പറ്റുന്നില്ല ഒരു 2 മണിക്കൂർ കൂടുമ്പോഴൊക്കെ നിങ്ങൾ ഇടയ്ക്ക് ചെയ്ത് കൊടുത്താലും മതി, നമുക്ക് ഒരൊറ്റ ദിവസം കൊണ്ട് ഇത് മാറിക്കിട്ടും. ഞാന് ജോനെ സംബന്ധിച്ച്, ജോൻ ഇപ്പം ഈ ഒരു സംഭവം, അപ്പൊ ഞാൻ ഇതിൽ ആദ്യം തന്നെ ഞാൻ ഒരു താങ്ക്സ് പറയേണ്ടത് സത്യം പറഞ്ഞാണല്ലോ, എന്റെ ഒരു നമ്മുടെ എന്റെ വീടിന്റെ അടുത്ത് ടീച്ചർന്ന് ഞാൻ പറഞ്ഞിട്ടല്ലേ, ടീച്ചറിന്റെ മരുമോളുണ്ട് മിർലേച്ചി, മിർലേച്ചിയാണ് എന്നോട് ഇത് പറഞ്ഞു തന്നിട്ടുള്ളത്. അതായത് മിർലേച്ചിന്റെ മക്കൾക്ക് ഇത് മിർലേച്ചി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള കാര്യം എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ നോക്കി എന്നാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന് കരുതിക്കൊണ്ട് ജോന്റെ കാര്യത്തില്, ജോനും ഒരു ഒരു ഒരിക്കലും അവനൊരു കോൾഡിനെ പോലെ, കോൾഡ് എന്തായാലും വരും, കാരണം വെച്ചാൽ ഇവിടെ പിള്ളേരൊക്കെ ഒരുപാടുണ്ട്, അവർക്ക് ഇടയ്ക്ക് കോൾഡ് വരുന്നതാണ്. അപ്പൊ പിള്ളേർക്ക് വേണ്ടി പിള്ളേർക്ക് വന്ന സമയത്ത് ജോനും അത് പിടിച്ചു. അപ്പൊ ജോൻ ഇങ്ങനെ തുമ്മാൻ തുടങ്ങിയ സമയം തൊട്ട് ഞാൻ ഈ ഇതൊന്ന് തൂത്ത് കൊടുത്തു. അവന്റെ ഡ്രസ്സിൽ കിടക്കുന്നതിന് മുമ്പ് അവന്റെ പില്ലോയിലൊക്കെ ഞാൻ യൂസ് ചെയ്ത് കൊടുത്തു. അപ്പൊ തൂത്തപ്പോഴുണ്ടല്ലോ, പിറ്റേ ദിവസം എണീറ്റപ്പോ ജോൻ ആ ഒരു സിംറ്റമേ ഇല്ല. പിന്നെ ഒരു തവണ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് കുറച്ച് അവർ കോൾഡ് പോലെ തന്നെയായി, അവൻ്റെ ഇടയ്ക്കിടയ്ക്ക് തുമ്മുന്നു, റണ്ണിങ് നോസ് വരെയായി. റണ്ണിങ് നോസ് ആയിട്ട് ഞാൻ അവൻ എന്നെ ചെയ്തു, ഈ ഡ്രസ്സിൽ തന്നെ ഇങ്ങനെ ഞാൻ തൂത്ത് കൊടുത്തോണ്ടിരുന്നു.
പില്ലോയില് തൂത്തു, ബ്ലാങ്കറ്റ് തൂത്തു, ഞാൻ ബെഡിലും കൂടെ തൂത്തു, എല്ലാം തൂത്തു കൊടുത്തു കഴിഞ്ഞിട്ട് അവന് അന്നത്തെ ഒരു ദിവസം കഴിഞ്ഞ് പിറ്റത്തെ ദിവസം ആയപ്പോഴത്തേക്ക് അവന് റണ്ണിങ് നോസും ഇല്ല, കംപ്ലീറ്റ് അവൻ റെഡിയായി ഒറ്റ ദിവസം കൊണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് ഒരു ദിവസം മതി, ഒരു ദിവസം. അപ്പൊ പക്ഷെ ഇനിഷ്യൽ സ്റ്റേജിലായിരിക്കണം എന്ന് മാത്രം, ഇനിഷ്യൽ സ്റ്റേജ് ചെയ്തെങ്കിലേ ഈ ഒരു ദിവസം കൊണ്ട് പോകത്തുള്ളൂ. ഇനി അല്ലാത്തവർക്ക് ഭയങ്കര സിവിയർ ആയിട്ട് പ്രശ്നം വന്നവരാന്നിരിക്കട്ടെ, അതിന് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. നമ്മുടെ നെയ്ബർ ഉണ്ടല്ലോ, അപ്പൊ അവിടുത്തെ തീരെ കുഞ്ഞുമോള്, അവള് ചില ഒരു വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പൊ അവൾക്ക് വെച്ചാൽ വീസിംഗ് ഭയങ്കരമായിട്ടുള്ളവളാണേ, അപ്പൊ വന്നാൽ അങ്ങനെ വീസിംഗ് ആവും. അപ്പൊ അവള് ഇന്നലെ വണ്ടി എടുത്ത് വന്ന സമയത്തൊക്കെ ഞാൻ എടുക്കുമ്പോ ഭയങ്കര വീസിംഗ് എന്ന് പറഞ്ഞ ശ്വാസം മുട്ടൽ, അവളിങ്ങനെ ശ്വാസം എടുക്കുമ്പോ നമുക്ക് കേൾക്കാം ആ ഒരു സൗണ്ട് നമുക്ക് കേൾക്കാം അത്രയ്ക്ക്. അപ്പൊ ഞാൻ നിർത്തി ഇത് എന്തൊരു പ്രശ്നമാണ്. അപ്പൊ അവര് ഈ നെബുലൈസേഷൻ കൊണ്ട് മാത്രം നിൽക്കുന്നതേ ഉള്ളൂ, അവര് വേറെ മരുന്നൊന്നും കൊടുക്കുന്നില്ല. അപ്പോഴാണ് ഞാൻ അവിടെ പറഞ്ഞത് ഈ ആക്സ് ബ്രാൻഡ് ഓയിൽ ഉപയോഗിച്ചിട്ട് മാറുന്നില്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവള് ചോദിച്ചു ആക്സ് ബ്രാൻഡ് ഓയിൽ എന്താ അവർക്ക് അറിയത്തില്ല ആ സമയത്ത്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു സാധനം ഉണ്ട്, ഞാൻ ജ്വാൻ ഇതാ ഉപയോഗിക്കുന്നത്, കാരണം അവളിൽ നിന്ന് ജ്വാനും കിട്ടി, ജ്വാൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ജ്വാൻ ഇത് ഉപയോഗിച്ചു, ഇപ്പൊ അവന്റെ ആ ഒരു സൗണ്ട് വേരിയേഷൻ മാത്രമേ ഉള്ളൂ, കാരണം നമുക്ക് കോൾഡ് വരുമ്പോൾ ഒരു സൗണ്ട് മാറ്റം ഉണ്ടാവുമല്ലോ, ആ ഒരു മാറ്റം മാത്രമേ ഉള്ളൂ, വേറെ ഒരു പ്രശ്നം റണ്ണിനോസോ ഒന്നും കാര്യങ്ങളും അവനില്ല, മാറിയില്ലോ എന്ന് പറഞ്ഞു. അപ്പൊ അവള് പറഞ്ഞു എന്നാൽ എനിക്ക് കാണിക്കാവോന്ന് ചോദിച്ചു, ഞാൻ കാണിച്ചാൽ അവൾക്ക് അത് ഉപയോഗിച്ചു. അപ്പൊ അവൾ എന്നോട് ഇന്ന് വന്നിട്ട് പറയുകയാണ് ചെയ്തത്, ഇന്നലെ രാത്രി ഫുൾ അവൾ ഈ ആക്സ് ബ്രാൻഡ് പോലെ അവൾ ഉപയോഗിച്ചു, അത് കൂടുതൽ തന്നെ ഈ നെബുലൈസറും സ്റ്റാർട്ട് നെബുലൈസേഷനും ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്ക് അവളുടെ വീസിങ് പോയി, അത് ആ ഒരു സൗണ്ട് അവിടെ ഇല്ല, പക്ഷെ സ്റ്റിൽ കോൾഡ് ഉണ്ട്, കാരണം ശത്ര അങ്ങേയറ്റം എത്തിയിരുന്നു. പക്ഷെ അവള് പറഞ്ഞു ഇത് മരുന്ന് കൊടുക്കാണ്ട് തന്നെ ഒരു സംഭവം മാറി കിട്ടില്ല, അത്രയ്ക്കും വീസിംഗ് ആയിരുന്നു എന്നിട്ട് റെഡി ആയിരുന്നു. അപ്പൊ രണ്ട് മക്കൾക്കും ഇപ്പൊ അതാ ഉപയോഗിക്കുന്നതെന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പൊ എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ള കാര്യം ഇതാണ്, നിങ്ങൾ ആരും ഇനി കുഞ്ഞുങ്ങളുടെ ജലദോഷം ഓർത്ത് പേടിക്കേണ്ട കാര്യമില്ല, വെറും നിസ്സാരമാണ്, ഒരു ദിവസം കൊണ്ട് പോയി കിട്ടും. പക്ഷെ ഒന്നുകൂടെ എടുത്ത് പറയുന്നത്, ഇത് രണ്ടിന്റെ ഡ്യൂപ്ലിക്കേറ്റ് നിങ്ങൾ വാങ്ങരുത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും, അതായത് കുഞ്ഞുങ്ങൾക്ക് കഫിലോട്ട് പോകുന്നു, കാരണം ഇത് കോൾഡ് കോൾഡ് ആയിട്ട് വരാതിരിക്കാൻ വേണ്ടിയാണ്, മൊത്തത്തിൽ അങ്ങ് പോകാൻ വേണ്ടിയാണ്. അപ്പൊ ഇൻ കേസ് നിങ്ങൾക്ക് അത് ഒരു കഫിലോട്ട് പോകാൻ സാധ്യതയുണ്ട് എന്നുള്ള ചെറിയ തോന്നലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു കാൽ ടീസ്പൂൺ കുരുമുളക്, കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി, ഒരു 1 teaspoonഓളം തേനെടുക്കുക, 1-1.5 teaspoon തേനെടുക്കുക, തേൻ കുറച്ച് മുന്നിട്ട് നിൽക്കുക. ഇത് മിക്സ് ആക്കിയിട്ട് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ ഒരു ദിവസം 3 നേരം എന്ന് പറയുന്ന പോലെ നിങ്ങൾ കൊടുത്താലുണ്ടല്ലോ, എന്തെങ്കിലും കാരണത്താൽ ആ കുഞ്ഞിന് ഒരു ചുമ വരാൻ സാധ്യതയുള്ള കുഞ്ഞാണെങ്കിൽ ആ കുഞ്ഞിന് വരത്തില്ല. ഇത് 3 ഇമ്മ്യൂണിറ്റി നന്നായിട്ട് വരുത്തുന്ന ഐറ്റംസ് ആണ്, ഏത് ഹണി എന്ന് പറയുന്നതും നമ്മുടെ കുരുമുളക് എന്ന് പറയുന്നതും മഞ്ഞൾ എന്ന് പറയുന്നതും. ഇത് പറയുന്ന കൂട്ടത്തിൽ തന്നെ പറയട്ടെ, മഞ്ഞൾ പൊടി നമ്മുടെ വീട്ടിൽ കൃഷിയുള്ള മഞ്ഞൾ പൊടിയാണെങ്കിലോ വേറെ ആരെങ്കിലും വീട്ടിൽ കൃഷിയുള്ള മഞ്ഞൾ പൊടി മഞ്ഞൾ നമ്മൾ വാങ്ങി പൊടിച്ച് ഉണങ്ങി പൊടിച്ചെടുക്കുന്നതാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. നാട്ടിലുള്ളത് മൊത്തം കളറ് ചേർത്തിട്ടുള്ള പൊടികളാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം, അതുപോലെ ചില്ലി പൗഡർ എല്ലാം കളർ ചേർത്തിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഈ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ കൊടുത്തിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന റിസൾട്ട് കിട്ടത്തില്ല. അപ്പൊ നമ്മൾ കുരുമുളകാണെങ്കിൽ തന്നെ കുരുമുളക് ഷോപ്പിൽ നിന്ന് വാങ്ങി നമ്മൾ തന്നെ വെയിലത്ത് വെച്ചൊന്ന് ഉണക്കി പൊടിച്ച് നമ്മൾ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഹണിയുടെ കാര്യത്തിൽ എന്തായാലും പഞ്ചസാര ലായനിയുടെ ഹണിയുണ്ട്, അത് നമുക്കറിയാം, നിങ്ങളോട് പറഞ്ഞ വീഡിയോ വരെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ തേൻ കൃഷി ഉള്ള വീട്ടിൽ പോയിട്ട് നമ്മൾ തേൻ വാങ്ങി ഉപയോഗിച്ചെങ്കിൽ മാത്രമേ അതിനും റിസൾട്ട് കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വെറുതെ പഞ്ചസാര കലക്കി കൊടുക്കുന്ന പോലെ ഒരു ഗുണമേ ഉണ്ടാകത്തുള്ളൂ, അത് കുഞ്ഞുങ്ങൾക്ക് പോയിസനുമാണ്, കൊടുക്കാതിരിക്കുക. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കാം, നമ്മൾ ഞാൻ ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ട്, ഡ്യൂപ്ലിക്കേറ്റ്സിന്റെ സ്മെല്ല് എങ്ങനെയാന്നുള്ള ഞാൻ പറഞ്ഞത് ഒരു പെട്രോൾ അങ്ങനെ ഒരു സ്മെല്ലാണ് ഉണ്ടാവുക. അപ്പൊ എങ്ങനെ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് അല്ലാത്ത സാധനം എവിടെ കിട്ടും, എവിടുന്ന് വാങ്ങാം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലെ. അപ്പൊ അത് നമ്മൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ കുറച്ച് റെപ്യൂട്ടഡ് ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ടോ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റിലൊക്കെ പോയിട്ട് നമ്മൾ വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഒറിജിനൽ ആയിട്ടുള്ള സാധനം കിട്ടും. ഇതിന് ഓവർ റേറ്റ് ഇല്ലെങ്കിൽ എനിക്ക് ഇതിന്റെ കറക്റ്റ് റേറ്റ് എനിക്ക് അറിയത്തില്ല കേട്ടോ, എന്തായാലും ഒരു 100 രൂപയൊക്കെ ആവുമായിരിക്കും, ചെറിയ തീരെ ഇതാണ് ചെറിയൊരു ബോട്ടിൽ എന്ന് തോന്നുന്നു, ഇതിലും ചെറിയ ബോട്ടിൽ ഉണ്ടോ എന്ന് എനിക്ക് അറിയാമല്ല, ഒരു 100 രൂപയൊക്കെ ആവും ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ആ ഒരു നല്ല ഷോപ്പിൽ പോയിട്ട് വാങ്ങുക, അങ്ങനെയാവുമ്പോൾ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഐറ്റംസ് നമുക്ക് കിട്ടത്തില്ല. ഓൺലൈനിൽ കിട്ടും എന്നുള്ള കാര്യം, ഓൺലൈനിൽ കിട്ടും, ഞാൻ ഓൺലൈനിൽ കണ്ടിട്ടുണ്ട്, പക്ഷേ എന്താ ചെയ്യാ എനിക്കറിയത്തില്ല, അതിന്റെ ഒരു ഒറിജിനൽ ആയിരിക്കോ എങ്ങനെയാ സംഭവം കിട്ടുക എനിക്ക് അറിയത്തില്ല. നമ്മൾ ഡയറക്റ്റ് ഷോപ്പിൽ പോയി വാങ്ങുന്നതാകാം ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ അല്ലാതെ ഒറിജിനൽ കിട്ടേണ്ടത് എങ്ങനെയാന്നുള്ളത് ഞാനിപ്പോ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ, കുഞ്ഞുങ്ങൾക്ക് കോൾഡ് വന്നു എന്ന് കരുതിക്കൊണ്ട് നമ്മൾ അവരെ കുളിപ്പിക്കാതിരിക്കരുത്. നമ്മൾ കോൾഡ് വന്നാലും എന്ത്
സ്റ്റാർട്ടിംഗ് ആയിക്കോട്ടെ, നിങ്ങൾ മാക്സിമം കോൾഡ് വരുന്ന സമയത്ത് നിങ്ങൾ വേണമെങ്കിൽ 3 നേരം വെച്ച് കുഞ്ഞു കുളിപ്പിച്ചോ, അപ്പൊ തന്നെ വേഗം മാറ്റം കിട്ടും. കാരണം ഇത് എന്നോട് ഇവിടുത്തെ ഡോക്ടർ പറഞ്ഞ കാര്യം, നമ്മളെല്ലാവരും കോൾഡ് വരുന്ന സമയത്ത് കുഞ്ഞുങ്ങളെ എന്താ പറയുക കുളിപ്പിക്കാണ്ട് ഇങ്ങനെ പൊത്തി പിടിച്ചോണ്ടിരിക്കും. അപ്പൊ പനിയാണെങ്കിൽ തന്നെ ഒരു 100 ഡിഗ്രിക്ക് മുകളിലോട്ടുണ്ടെങ്കിലേ കുഞ്ഞുങ്ങളെ നമ്മൾ കുളിപ്പിക്കാതിരിക്കേണ്ട കാര്യമുള്ളൂ. നമ്മൾ തണുത്ത വെള്ളത്തിലോ ഇളം ചൂട് വെള്ളത്തിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കുഞ്ഞുങ്ങളെ തല നനച്ച് തന്നെ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുക. അപ്പൊ തന്നെ പെട്ടെന്ന് തന്നെ അവരുടെ ഇതിന് കോൾഡിനും കാര്യങ്ങളും ഒക്കെ മാറ്റം വരും. അപ്പൊ അതും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഉണ്ടാവൂല, ഇനി ഇതൊന്നും അല്ല, ഇതൊന്നും പറ്റുന്നില്ല, കുഞ്ഞുങ്ങൾക്ക് ഭയങ്കരമായിട്ട് പ്രശ്നമാണ്, അങ്ങേയറ്റം എത്തി പോയി കോൾഡ് കഫ് എന്നൊക്കെ പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ മരുന്നില്ലാണ്ട് തന്നെ നമുക്ക് മാറ്റം എങ്ങനെയാണെന്ന് അറിയോ? നിങ്ങളൊരു നെബുലൈസർ വീട്ടിൽ വാങ്ങി വെച്ചാൽ മതി. ഈ നെബുലൈസേഷൻ കുഞ്ഞുങ്ങൾക്ക് ഒരു 1 അവർ ഗ്യാപ്പില് 2 അവർ ഗ്യാപ്പില് കുഞ്ഞുങ്ങൾക്ക് ചെയ്ത ആൾക്കാർ അധികം ആൾക്കാർക്ക് അറിയത്തില്ല. അറിയത്തില്ലാത്തതിന്റെ പ്രശ്നമാണ് ഈ നെബുലൈസറിനെ കുറിച്ചോ നെബുലൈസേഷനെ കുറിച്ചോ അറിയത്തില്ലാത്തതിന്റെ പ്രശ്നമാണ് കുഞ്ഞ്. നമ്മൾ ഈ ആവി പിടിക്കുക എന്ന് പറയുന്നില്ല, എന്ന് പറയും പോലേ ഉള്ളൂ. അതിനകത്ത് നമ്മുടെ സലൈൻ വാട്ടർ ഒക്കെയാണ് നെബുലൈസേഷൻ വേണ്ടി അവർ മെഡിക്കേഷൻ തന്നെ തരും. അതിനകത്ത് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത സംഭവമാണ് അത്. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് 2 മണിക്കൂർ കൂടുമ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ എത്ര സ്ട്രോങ് ആയിട്ടുള്ള വീസിങ് ആയിട്ട് ആയിക്കോട്ടെ എത്ര കഫ് ആയിക്കോട്ടെ ഒരു ആന്റിബയോട്ടിക്കും ഇല്ലാണ്ട് തന്നെ നമുക്ക് കുഞ്ഞുങ്ങളുടെ അസുഖങ്ങൾ മാറ്റാൻ പറ്റും. സോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. മെയിൻ ആയിട്ട് ശ്രദ്ധിക്കുക, യൂക്കലിപ്റ്റസ് ഓയിൽ, ആക്സ്പാൻഡ് ഓയിൽ, ഒരു ദിവസം കൂടെ നമുക്ക് പറ വളർത്താം കുഞ്ഞുങ്ങളുടെ ജലദോഷം. എല്ലാവർക്കും സന്തോഷമായില്ലേ? അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ കേട്ടോ. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ ഒപ്പം അവിടെ ഒരു ബെല്ലൈക്കണും കൂടി ഉണ്ട്, ആ ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന് പറഞ്ഞു വരും, ആ ഓളും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോഴേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടത്തുള്ളൂ. ഇനി എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. കുഞ്ഞുങ്ങളുടെ ജലദോഷത്തിനെ ഓർത്ത് നമ്മൾ ആരും ടെൻഷൻ ആവേണ്ട കാര്യമേ ഇല്ല. ഇത് ഞാനാണ് പറയുന്നത്, ഉറപ്പുള്ള കാര്യമാണ് കുഞ്ഞുങ്ങളുടെ അസുഖം നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് മാറ്റാം. ഇനി കൂടുതലുള്ള മക്കളാണെങ്കിൽ 2 ദിവസം, അങ്ങേയറ്റം 2 ദിവസം, അതിനുള്ളിൽ നമുക്കിത് മാറിക്കിട്ടും. അപ്പം ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ടാറ്റാ, ബൈ ബൈ.